ഇത് ജിന്നായിരിക്കുമോ? അല്ലാഹു അലം. ഈ ശാസ്ത്രം ഏതായാലും അംഗീകരിക്കണ്ടല്ലോ, അങ്ങനെ ഒരു ജീവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ചൂടിലും അഗ്നി കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഇബ്ലീസും ജിന്നും ഒക്കെ. ഇബ്ലീസിനെ ആദം നബിയോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് എന്താ പറഞ്ഞത്? അവനെ നീ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി, എന്നെ നീ അഗ്നി കൊണ്ടുണ്ടാക്കി, തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഈ ആദമിന് സുജൂദ് ചെയ്യുകയോ? അങ്ങനെ ജിന്നവർഗത്തെ ഉണ്ടാക്കിയത് തീ കൊണ്ടാണെന്ന സംഗതി ഇബ്ലീസ് വരെ അംഗീകരിച്ചതായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ശാസ്ത്രം പറയുന്നു. നല്ല ചൂടുള്ള മേഖലയിൽ ജീവിക്കാൻ കഴിയുന്ന ഉപകരണം ജീവികളുണ്ട്. അന്ത്യനാളിനെ ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ മാ യൻദുറൂന ഇല്ലാ സൈഹതം വാഹിദതൻ തഅഖുദുഹും വഹും യഖസ്മൂൻ ഫലാ യസ്തതീഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ ونفخ في الصور وإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون ياسين عنه യാസീൻ സൂറത്താത്, നമ്മളെ കാക്കക്കാരന്മാർക്കൊക്കെ മനപ്പാടുണ്ടായിരുന്ന സൂറത്ത്. അവർ പറയാണ് ഇന്ന് യാസീൻ മനപ്പാടുള്ളവർ എത്ര പേരുണ്ടാവും നമ്മളെ കൂട്ടത്തില്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കൂ, പണ്ടത്തെ ഒരു ബി എ ഇംഗ്ലീഷും ഒരു സ്കൂളും ഒന്നും പഠിക്കാത്ത കാക്ക എവിടെയെങ്കിലും പോയിരുന്നിട്ട് യാസീനാണ് അവരൊറ്റ ശ്വാസത്തിൽ ഇരുന്ന് ഓദ്യം കണ്ട് തീർക്കുന്നു. അപ്പം എന്നാ യാസീൻ പഠിച്ചിട്ടുണ്ടായി? യാസീനെങ്കിലും പഠിച്ചില്ലേ? പരിശുദ്ധ ഖുർആനിലെ ഒരധ്യായമെങ്കിലും അദ്ദേഹത്തിന് മനപ്പാടമായല്ലോ. ആ യാസീൻ അല്ലാഹു പറയാണ്, നിഷേധികൾ ചോദിക്കുന്നു, എവിടെ ഈ ഭീഷണി, എവിടെ ഈ വാഗ്ദാനം, ആഹറുണ്ടാവും, ഖിയാമത്തുനാൾ ഉണ്ടാവും, ഇങ്ങനെ പറഞ്ഞു നടക്കണ്ടല്ല, ഇതെവിടെ? അവർ ചോദിക്കുന്നു. ഖുർആൻ പറയുകയാണ്, മാ യൻദുറൂന ഇല്ലാ സൈഹതം വാഹിദതൻ, ഒരു ഒച്ച മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ഒരൊറ്റ അട്ടഹാസം, അതോടെ എല്ലാം അങ്ങ് നടക്കും. തൗഹുദുഹും യഹും യഹസ്സിമൂൻ, അവരിങ്ങനെ വാദപ്രതിവാദം നടക്കുന്ന ഇടയിൽ കൂടി അത് അവരെ വന്ന് പിടികൂടിക്കൊള്ളും. ഖുർആൻ പറയാണ് ഇതുണ്ടോ അല്ലേ എന്നുള്ള തർക്കം ഇങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ അത് അവരെ പോയി പിടികൂടിക്കൊള്ളും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലാ യസ്തതീഊന തൗസിയതം വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഒരു വസിയത്ത് എഴുതി വെക്കാൻ പോലും അവർക്ക് സമയം കിട്ടുകയില്ല. സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ മരിക്കാൻ പോവാണ്, എന്റെ സ്വത്ത് ഇന്ന ആൾക്ക് കൊടുക്കണം, എന്റെ കുട്ടിക്ക് കൊടുക്കണോ, പേരക്കുട്ടിക്ക് കൊടുക്കണോ, മകൾക്ക് കൊടുക്കണോ, മകന് കൊടുക്കണോ, എഴുതി വെക്കാനും ഉപദേശം നൽകാനും ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു പോകില്ലേ? സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, തൗസിയത്തൻ, ഒരു വസിയത്ത് എഴുതി വെക്കാൻ പോലും അവർക്ക് അവസരം കിട്ടില്ല. സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനും കഴിയില്ല. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ശവക്കുഴികളിൽ നിന്ന് അവരതാ തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് തെളിക്കപ്പെടുകയാണ്, കൊണ്ടുവരപ്പെടുകയാണ്. ഇൻ കാനത്തി ഇല്ലാ സൈഹതം വാഹിദതൻ ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അവരെ മുഴുവൻ നാം ഒരുമിച്ച് കൂട്ടുകയാണ്. ഇതാണ് അല്ലാഹു ആഖിറത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ശാസ്ത്രം പറയുന്നു, ഗാലക്സികൾ ജനിക്കുന്നു മരിക്കുന്നു. ഇപ്പൊ ആകാശത്ത് നിങ്ങളും ഞാനും മിന്നിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന കുറെ നക്ഷത്രങ്ങളില്ലേ, ഇപ്പൊ മേലോട്ട് നോക്കിയാൽ ഒരുപാട് കാണാനുണ്ട്. അത് ചിലപ്പോ ഇപ്പൊ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് സയൻസ് പറയണം. ഇപ്പൊ ആകാശത്തേക്ക് നോക്കുമ്പോ കാണുന്നൊരു നക്ഷത്രം ഇപ്പൊ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ എങ്ങനെയാ കാണുന്നത്? കാണുന്നത് അതുണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ ഭൂമിയിൽ എത്തിയിട്ടുള്ളൂ, അതിന് ശേഷം അത് മരിച്ചു പോയിട്ടുണ്ട്. അത് ഉണ്ടായിരുന്ന കാലത്ത്, ശരിക്കും ചിന്തിക്കണം എന്റെ സഹോദരങ്ങൾ, ആ നക്ഷത്രം ഉണ്ടായിരുന്ന കാലത്ത് അതിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഇപ്പോഴേ നമ്മുടെ കണ്ണിൽ എത്തുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ കാണുന്നു തോന്നുകയാണ് സാധനം മരിച്ചു പോയിട്ടുണ്ട്. അതിന് ശേഷം നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം. ഗാലക്സികളും നക്ഷത്രങ്ങളും ക്ഷീരപഥങ്ങളും താരാപഥങ്ങളും ജനിക്കുന്നു മരിക്കുന്നു. ഇതാണ് പരലോകത്തെ കുറിച്ചുള്ള മതത്തിന്റെ കാഴ്ചപ്പാടിന്റെയും ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിന്റെയും ഒരു ലഘുമുഖൗര. ഇനി ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. സൂര്യൻ, ഭൂമി, സൂര്യന്റെ നാശം, ഭൂമിയുടെ നാശം, ചന്ദ്രന്റെ നാശം, മഹ്ഷറ, സിറാത്ത് എന്ന പാലം, മീസാൻ എന്ന തുലാസ്, ജന്നത്ത് എന്ന സ്വർഗം, ജഹന്നം എന്ന നരകം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് എന്ന ശുപാർശ, അല്ലാഹുവിനെ കാണുക എന്ന ലിഖാ, സ്വർഗത്തിലും നരകത്തിലും പെടാത്ത ആൾക്കാർക്ക് കിടക്കാനുള്ള സ്ഥലം,
അങ്ങനെ ഒരു കുട്ടിയുണ്ട്. നല്ല രസമാണ്, ആഹാരത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഭയങ്കര ബേജാറാണ്. ഇതിൽ ഞാൻ ഈ പഠനത്തിനിടയിൽ ഒറ്റക്കിരുന്ന് ചിരിച്ച ഒരൊറ്റ രംഗം ഉണ്ടായിട്ടുള്ളൂ, അത് ഈ ആൾക്കാരെ പറ്റിയുള്ള തമാശ ആലോചിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ ആഹാരത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കൂല. ബേജാറും പേടി ഉണ്ടാക്കുന്നതിനേക്കാളും ബേജാറും പേടി ഉണ്ടാക്കുന്ന ഒരു വിഷയം വേറില്ല. പക്ഷെ ഇവരെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു തമാശക്ക് വകുപ്പുണ്ട്. സ്വർഗത്തിനും നരകത്തിനിടയിൽ വലിയ ഭിത്തി ഉണ്ടെന്നാണ്. ആ ഭിത്തിയുടെ മുകളിലാണ് ഇത്ര ഒരാൾക്ക് അറാഫുകാർ എന്ന് അവർക്ക് പേരുണ്ട് എന്ന് അല്ലാഹുവിൻ റസൂല് പറയുന്നു. അവരെ സ്ഥിതി എന്താന്ന് വെച്ചാൽ, സ്വർഗത്തെ കയക്കാനുള്ള ഗുണവും ചെയ്തിട്ടില്ല, നരകത്ത് കയക്കാനുള്ള ദോഷവും ചെയ്തിട്ടില്ല. അതാണ്. അപ്പൊ തന്റെ രണ്ടിന്റെ ഇടയിലൊരു ഭിത്തിമല് ഇങ്ങനെ കൂടിക്കാണ്. എന്നിട്ട് അവരെ പറ്റി ചിരിക്കാനുള്ള തമാശ എന്താന്ന് വെച്ചാൽ, ഈ സ്വർഗത്തിലുള്ള ആൾക്കാരെ കാണുമ്പോ സലാം അലൈക്കും എന്ന് പറയുന്നതാണ്. ആ സലാമിന്റെ അർത്ഥം പോലും പറയാണ്, ഞങ്ങളെ ആയിരുന്നു ഓർമ്മയിൽ ഉണ്ടായിരിക്കണേ, പഠിച്ചവനോട് നിങ്ങൾ അടുത്തവരാകുമ്പോൾ നമ്മളെ കാര്യം ഒന്ന് പറയണം, നമ്മളെ ഈ മതിൽമെന്നൊന്ന് കയറ്റാൻ, എന്നിട്ട് അതിൻ്റെ ഉള്ളിക്കൊന്ന് ആക്കാൻ വല്ല വകുപ്പുണ്ടോന്നൊന്ന് ആലോചിക്കണം എന്ന് ഈ ആറാഫുകാർ സലാം ചൊല്ലി പറയും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതാണ് ആഖിറത്തെ പറ്റിയുള്ള പഠനത്തിലെ ഏക തമാശ. വേറെ തമാശക്കും ചിരിക്കും അവിടെ വകുപ്പില്ല. ഭൂ ഹൃദയം കനം തൂങ്ങുന്ന വിഷയമാണിത്. സ്വർഗത്തിലുള്ളവരോട് ഞങ്ങളെ ഇവിടെ നിന്ന് കഴിച്ചിലാക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പറഞ്ഞേക്കണം. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, പരലോകം ആഹറും ഖിയാമത്തും ഒക്കെ വരുന്നതിന് മുമ്പ് വേറൊരു സംഗതി ഉണ്ടല്ലോ, അതെന്താണ്? മരണം. മരണം കഴിഞ്ഞിട്ട് വേണം ഇതിലേക്കൊക്കെ എത്താൻ. ആ മരണത്തിന്റെ ഒരു ഭാഗം ചർച്ച ചെയ്തിട്ട് നമ്മൾ കളക്ഷൻ എന്ന മറ്റൊരു മരണത്തിലേക്ക് പ്രവേശിക്കും. അതും ചില ആൾക്കാർക്ക് ഒരു മരണമല്ല. ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ മരണം, ഒരാളുടെ വേർപാട് ഏറ്റവും വലിയ ദുഃഖത്തിലും വിഷമത്തിനും ഇടയാക്കേണ്ടതുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലമയുടെ വഫാത്താണ്. ആരെങ്കിലും അന്ന് മരിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മരിപ്പിക്കാതെ രക്ഷപ്പെടുത്തേണ്ട ആളും ഈ ആള് തന്നെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലം. എന്റെ സഹോദരന്മാരെ, മരണം ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ വീടുകളിലേക്ക് മയ്യത്തിങ്കട്ടിൽ കൊണ്ടുവരുന്നു. നമ്മൾ മരിച്ചവരെ യാത്രയക്കുന്നു. നമ്മൾ പള്ളിക്കാട്ടിലേക്ക് അവരുടെ കൂടെ പോകുന്നു. നമ്മളവരെ കുഴിയിലേക്ക് ഇറക്കുന്നു. നമ്മൾ അവരുടെ മീതെ മൂടുകല്ലിൽ വെച്ച് മൂടുന്നു. നമ്മൾ അവരുടെ മീതെ ആ കുഴിയുടെ സകല ദ്വാരങ്ങളും വെച്ചടച്ചു പോകുന്നു. നമ്മളവരെ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ട് വീട്ടിലേക്ക് വന്ന് നമ്മൾ രാത്രി നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉറ്റവരും മുടയവരും കബറിൽ നിദ്ര കൊള്ളുകയാണ്. അതൊരു പക്ഷേ പിതാവായിരിക്കാം, മാതാവായിരിക്കാം, പെങ്ങളായിരിക്കാം, ആങ്ങളയായിരിക്കാം, കൂടെ കിടന്ന കെട്ടിയോളായിരിക്കാം. ഇന്നലെ വരെ മണിയറ വെച്ച് പങ്കുവെച്ച പെണ്ണേ, നീ ഇന്ന് ഒറ്റക്ക് പാറക്കെട്ടിലെ പള്ളിക്കാട്ടിലകത്തുള്ള ഗുഹയിലാണ്. ഭർത്താവ് കൂട്ടിനില്ല, ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, ഭർത്താവ് കൂട്ടിനില്ലാതെ ഭാര്യ. ഈ സംഗതിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കലുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? നിങ്ങൾക്കും എനിക്കും വരാൻ പോണ സംഗതി ആയതുകൊണ്ട് ആലോചിച്ച് നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അപ്പം നിങ്ങളോട് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാൾ മരിച്ച വർത്തമാനം കേട്ടാ പോകുന്നതെന്ന്. ഈ നമ്മളെപ്പറ്റി മരിച്ച വർത്തമാനം നാളെ ഈ നാട്ടിൽ കേൾക്കൂലേ? കേൾക്കും. നിങ്ങളും ഞാനും ഇതേമാതിരി മരിക്കേണ്ടവരാ. കഴിഞ്ഞ കൊല്ലം പരിശുദ്ധ റമദാനിൻ്റെ ഈ മജ്ലിസിൽ വന്നിരുന്ന എത്ര ആളുകൾ ഈ കൊല്ലമുണ്ട്? എനിക്കറിയുന്ന കുറെ ആളുകളുണ്ട് മരിച്ചു പോയത്. എനിക്കറിയാത്ത എത്ര ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം വന്നതിൽ ഇക്കൊല്ലം വരാൻ കഴിയാതെ ഇതിൻ്റെ അടുക്ക് വെച്ച് മരിച്ചു പോയാൽ എനിക്ക് പരിചയമുള്ളവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പരിചയമില്ലാത്തവരെത്ര ഉണ്ടാവും? ഒരു സ്ഥലത്ത് ചെന്നാൽ പലപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കണ്ടവനെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ കണ്ടവൻ പിന്നെ ചൊല്ലുമ്പോൾ മരിച്ചു പോയിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മരിച്ചത് നമ്മുടെ സുഹൃത്താണെങ്കിൽ നാളെ ആ സുഹൃത്തിൻ്റെ ഈ സുഹൃത്തായ നമ്മളും മരിച്ചുകൂടെ? അതുകൊണ്ട് മരണത്തെ ഓർക്കാതെ ഒരൊറ്റ ദിവസവും നമ്മൾ ജീവിച്ചു പോകരുത്. മരണത്തെ ഓർക്കണം, മരണത്തെ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഖബർ സിയാറത്തിന് വേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ, അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ്. ഖബർ എന്നൊക്കെ പറഞ്ഞാൽ മരണത്തെ ഓർപ്പിക്കാനാണ്, അല്ലാതെ പുതിയങ്ങാടി നിറച്ച കാന ചവിട്ടി മരിക്കാനല്ല. അതിനല്ല ഞാൻ തുറന്ന് പറയാണ്, എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല. പേടിയുള്ളവർ പറയണ്ട, ഈ സമുദായം ഇവിടുന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല.
മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ല, തോന്നിയാസം. അതിനേക്കാളും വലിയൊരു തോന്നിയാസം ലോകത്ത് എവിടെയും വേറെ നടക്കാനില്ല. അപ്പൊ അതിന്റെ സീസണാണ്, നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം. പുതിങ്ങാടി നേർച്ചക്ക് കൂറി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നു അത്രേ. എനിക്ക് അത്ഭുതമില്ല, എനിക്കതിൽ അത്ഭുതമില്ല. ഞാൻ എന്നോട് പറഞ്ഞു, സുഹൃത്തിനോട് പറഞ്ഞു, അത് എനിക്ക് ഉറപ്പാണ്. കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ്, ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനായിപ്പോയി. എന്നാ ഇന്നെങ്കിലും പാഠം പഠിക്കുമോ? ഒരു പാഠം പഠിക്കൂല. കൊല്ലം 18 ആനയാണെങ്കിൽ അടുത്ത കൊല്ലം 38 ആന ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം. അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നിന്ന് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത്. യുവാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും, നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ. ഇതൊന്നും അല്ലിൻ റസൂലും അനുവദിച്ചതല്ല. അല്ലിൻ റസൂലും അനുവദിച്ചതോ? കിതാബോധണോ? ഇസ്ലാം ദീൻ പഠിക്കണോ? ഭൂമുക്ക് കീഴ്പ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ്. ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ, നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണ റസൂലെ ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവർ, ഞങ്ങൾ ചിന്തിച്ചോളി. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് അറിഞ്ഞിട്ടുണ്ടോ, അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഖബർ സിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് തോന്നിയാസം കാണിക്കാനല്ല. അല്ലിൻ റസൂലും പഠിപ്പിച്ചിട്ടില്ല അത്. അത് തടയേണ്ടവർ തടയണം. കൗമ പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത്. കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ വിചാരിച്ച ഇന്ന് അമ്മാതിരിയുള്ള പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഇക്കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇത് കുറയല്ല, ചില ആൾക്കാർ വളർത്തുകയാണ്, കുറയില്ല. കാരണം എന്താണെന്നറിയോ, അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ്, വ്യവസായമാണ്, കുറയില്ല. അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന്ന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും. കാരണം ഇത് കച്ചവടമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല. ഇത് ബിസിനസ്സാണ്, ഇത് ദീനല്ല, ഇസ്ലാമല്ല, വെറും കച്ചവടമാണ്. നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു. ഇതൊക്കെ ഒന്ന് തിരുത്തണം, തിരുത്താണ്ട് ഏറ്റവും അർജന്റാണ്. തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ്. ആന ചവിട്ടിയിട്ട് മനുഷ്യൻ മരിച്ചു നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എവിടെയെങ്കിലും ഒരു അമുസ്ലിം പോയിട്ട് പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയാ വല്യ ഒച്ച, ഞാൻ പറയാ തുറന്ന് പറയാ, ഒരമുസ്ലിം പള്ളിന്റെ മുമ്പിൽ ബാൻഡ് മുട്ടിയാ ഒച്ച. ഇത് ഒച്ച ഉണ്ടാക്കണവരെങ്ങനെയാ പള്ളിന്റെ മുമ്പിൽ സ്വയം പോയിട്ട് മുട്ടല്? ഒരു ഹിന്ദു സുഹൃത്ത് പള്ളിന്റെ മുമ്പിൽ മുട്ടിയാ കുഴപ്പം, ഈ കുഴപ്പമുണ്ടാക്കണവര് സ്വന്തം പള്ളിന്റെ മുമ്പിൽ മുട്ടണ്. ഞാനതിനെ രൂക്ഷമായി എതിർക്കുന്നു. അതിനെ ചോദ്യം ചെയ്യണം ഈ സമുദായത്തിലെ യുവാക്കൾ. മസ്ജിദിന്റെ മുമ്പിൽ മുട്ടൽ അന്യമതസ്ഥന് എപ്രകാരം തെറ്റാണോ അതിലേറെ തെറ്റാണ് പള്ളിയുടെ ആളാന്ന് പറയുന്ന ഇവനെ മുട്ടൽ. ഇവന്റെ മുട്ടൽ ആദ്യം നിർത്തണം, എന്നിട്ട് മതി അന്യ സമുദായക്കാരനെ മുട്ടൽ നിർത്തിക്കൽ എന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ. അന്യ സമുദായക്കാരന് പള്ളിയോടുള്ള ഹുർമത്തൊന്നും ഇല്ലല്ലോ. അവനെന്ത് പള്ളി? അവന് പള്ളി അവന്റെ ആരാധനാലയമല്ല. പക്ഷെ പള്ളി ആരാധനാലയമാണെന്ന് വിശ്വസിക്കുകയും അതിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ആ പള്ളിയോട് ഹുർമത്തില്ലാതെ അതിന്റെ ഗേറ്റിംഗിൽ നിന്ന് മുട്ടുന്നു. അപ്പൊ ഞമ്മക്കാകാം നിങ്ങൾക്കാകാൻ പറ്റൂല. അങ്ങനെ രണ്ട് ദീനുണ്ടോ ഇസ്ലാം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. മരണത്തിന്റെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. മരണത്തിന്റെ ചിന്ത ഉണ്ടാക്കാൻ, ഖബറുകളെ സിയാറത്ത് ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. മരണത്തിനൊരു വേദനയുണ്ട്, ആ മരണത്തിന്റെ വേദനയാണ് സക്കറാത്ത്. മരണവേദനയെ അനുഭവിക്കാതെ ഒരാൾക്കും മരിച്ചു പോകാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോണ സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് ആ പാത്രത്തിലിടക്ക് കൈയിട്ട് കൊണ്ട് വെള്ളമെടുത്ത് തൻ്റെ മുഖത്തിങ്ങനെ തടവിക്കൊണ്ട് അല്ലാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് ഈ മരണത്തിൻ്റെ വേദന കുറച്ചു കൊടുക്കണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് റസൂലിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മുഖം കൊണ്ട് വെള്ളം തുടക്കാൻ റസൂല് പോലും പ്രേരിപ്പിക്കപ്പെടുമാറ് മരണവേദന അല്ലാഹുവിന്റെ റസൂലിന് പോലും ലഘുവായ തോതിലെങ്കിലും ഉണ്ടായിരുന്നില്ലേ?
ലഘുവായ തോതിൽ എന്ന് കരുതാൻ ന്യായമില്ല. കാരണം ഫാത്തിമ ബീവി കരഞ്ഞു എന്നാണ്. അപ്പൊ അത്ര ലഘു ഒന്നും ആവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പിതാവിന്റെ വേദനയോ, എന്റെ പിതാവിന്റെ വേദനയോ, എന്റെ പിതാവിന്റെ വേദനയോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി കരഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്രേ, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പാക്ക് ഈ ഒരു വേദനയേ ഉള്ളൂ, നാളെ വേദനയില്ല മോളെ, ഇത് ഒടുക്കത്തെ വേദനയാണ് നിന്റെ പിതാവിന്റെ വേദന, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേദന, പിന്നെ നിന്റെ പിതാവിന് വേദനയില്ലെന്ന് കേട്ടപ്പോൾ മാത്രമാണ് സ്വർഗസ്ത്രീകളുടെ നായികയായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ ബതൂൽ റളിയല്ലാഹു തആല അൻഹ ആശ്വാസം കൊണ്ടത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണുന്നു. റസൂല് പോലും അപ്പൊ വേദന ഉണ്ടായി എന്നർത്ഥം. അപ്പൊ നിങ്ങൾക്കും എനിക്കൊക്കെ വരാൻ പോണൊരു സംഭവമാണത്. വേദന, മരണത്തിന്റെ വേദന, അതെങ്ങനെയാണ്? ഒന്നുകിൽ വാളുകൊണ്ട് ഈരുന്ന പോലെ, ഒന്നുകിൽ വാളുകൊണ്ട് വെട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഈർച്ചവാളുകൊണ്ട് ഈരുന്ന പോലെ, അല്ലെങ്കിൽ കത്രിക കൊണ്ട് മുറിക്കുന്ന പോലെയാണത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി കീമിയ സഅദ എന്ന കിതാബിൽ പറയുകയാണ്. ഈ മൂന്ന് സാധനത്തിന്റെ ഉപകരണം ഇമാം ഗസ്സാലി എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നുകിൽ കത്രിക, അതിർത്തിട്ട് മനുഷ്യന്റെ മേനിങ്ങനെ വെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഈർച്ചവാളുകൊണ്ട് ഒരു മനുഷ്യനെ നിർത്തി ഈർന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ വേദനയായിരിക്കും മരണത്തിന്റെ വേദന. മരണം അടുത്തു വരുന്ന സമയത്ത് അട്ടഹസിക്കാൻ ശ്രമിക്കും, പക്ഷെ നാവ് പൊന്തുകയില്ല എന്ന് പരിശുദ്ധമായ ദീനിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അടിയേറ്റവൻ അട്ടഹസിക്കുന്ന പോലെ, അടിയേറ്റ് കിടക്കുന്നവൻ സഹായം തേടാൻ പറയുന്ന പോലെ, അടിയേറ്റ് കിടക്കുന്നവൻ വിലപിക്കുന്ന പോലെ, മരണവേദന കൊണ്ട് പൊളയുന്നവൻ വളരെ വിഷമിച്ചുകൊണ്ട് മരണസമയത്ത് തന്റെ സഹായത്തിന് വേണ്ടി യാചിക്കുമെന്ന് ഒരു വലിയൊരു ലോക രാഷ്ട്രീയ നേതാവിന്റെ മരണത്തിന്റെ റിപ്പോർട്ട് ഒരു പുസ്തകത്തിൽ വായിക്കാൻ എനിക്ക് അവസരമുണ്ടായി. വലിയ നേതാവായിരുന്നു, മരിച്ചുപോയി. റിപ്പോർട്ട് ആരെഴുതിയതാ പുസ്തകം എന്നറിയോ? അതാ രസകരം. സ്വന്തം മകള്, മകള് അച്ഛന്റെ മരണത്തെക്കുറിച്ച് എഴുതിയ റിപ്പോർട്ടാണ്. ലോകത്ത് വലിയൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. മുഖം മുഴുവൻ കറുത്തിരുണ്ടു, ബോധം നഷ്ടപ്പെട്ടു, പിന്നെ ബോധം തെളിഞ്ഞു, ക്രൂരമായി നോക്കാൻ തുടങ്ങി, കണ്ണുകളിങ്ങനെ അങ്ങുമിങ്ങും കയറാനും ഇറങ്ങാനും തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ വളരെ വിഷമിച്ചു. അവസാനം തന്റെ കൈ പൊക്കിക്കൊണ്ട് ആംഗ്യം കാട്ടി, എന്തോ പറയാൻ വേണ്ടി ഭാവിച്ചു. മരണത്തിന്റെ വെപ്രാളത്തിൽ കണ്ണ് തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോടെ വിട പറഞ്ഞത് എന്ന് സ്വന്തം മകള് അച്ഛന്റെ മരണത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണത്. മനുഷ്യനെ മരിച്ച സംഗതി വളരെ ഗൗരവമാണ്. പക്ഷെ ഈ ഗൗരവം ആർക്കും തിരിയാത്തത് മരിച്ചവരാരും ഈ കഥ പറയാൻ തിരിച്ചു വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരാളെങ്ങാനും മരിച്ചവനെ അള്ളാഹു തിരിച്ചയച്ചിരുന്നെങ്കിൽ പള്ളിക്കാട്ടുക്ക് പിന്നെ പയ്യത്തുംകെട്ടിലേറ്റ് പോകാൻ ആളെ കിട്ടൂലായിരുന്നു. നമ്മളില്ല എന്നറിയാം. സംഗതി നമുക്കും പോകാനുള്ളത് തന്നെയാണ്, പോകുമ്പോൾ പോവാ. പിന്നെ കൊണ്ടുപോണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷെ അത് പിന്നെയും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോണത് എന്താ നടക്കണെന്നുള്ളതിൻ്റെ വിവരം നമ്മളെയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പള്ളിക്കാട്ടിലെ നടക്കുന്ന, ഖബറിൽ നടക്കുന്ന ശിക്ഷ കന്നുകാലികൾക്ക് അറിയാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. മൃഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഓരോന്നിനെയും ഓരോ കോലത്തിലല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്? ഇപ്പൊ ജിന്നിനെ സൃഷ്ടിച്ച മാതിരിയാ മനുഷ്യനെ? അല്ല, മനുഷ്യനെ മണ്ണുകൊണ്ടാണ്, ജിന്നിനെ തീയോണ്ടാണ്. അപ്പൊ തീയോണ്ട് സൃഷ്ടിച്ചപ്പോഴത്തെ പ്രത്യേകത എന്താ? ഈ സാധനത്തിന്റെ ചോട്ടുള്ളത് എന്താന്ന് തീയോണ്ട് ഉണ്ടാക്കിയവന് കാണാൻ പറ്റും? നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റൂല. നിങ്ങളുടെ എന്റെയും സൃഷ്ടിപ്പ് വേറെയാണ്. ഈ സാധനത്തിന്റെ അടിയിൽ ഇപ്പൊ എന്താ കിടക്കണമെന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് തുറന്നു നോക്കാതെ ജിന്നിന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ജിന്നിനെ സേവിച്ച ആണും പെണ്ണും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നത്. ചില ആൾക്കാർ അതിനെ അംഗീകരിച്ചിട്ട് തലയെ കയറ്റുന്നു, ചില ആൾക്കാർ അതില്ല എന്നറിഞ്ഞ് നിഷേധിക്കുന്നു. രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. അംഗീകരിച്ച് തലയിൽ കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല, അതിത്ര നല്ലൊരു കാര്യം ഒന്നും അല്ലത്. ജിന്നിനെ സേവിക്കലും ശൈത്താനെ സേവിക്കലും അത്ര നല്ല കാര്യമല്ല. പക്ഷേ അതിനെ നിഷേധിക്കാൻ പോണതും അബദ്ധമാണ്. കാരണം അതുള്ള കാര്യമാണ്, ഉള്ളതിനെന്തിനാ നിഷേധിക്കാൻ പോണ്? പണ്ടം പോയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞാൽ പണ്ടം എന്നോടുത്തുണ്ടെന്ന് ജിന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ പോയി തപ്പിയാ പണ്ടം കിട്ടും ചെയ്യും. എങ്ങനെയാ സംഗതി? ഇതാണ് സംഗതി. ജിന്നിനെ നമ്മൾ അഗ്നി കൊണ്ടുണ്ടാക്കി എന്ന് അള്ളാഹു പറയും. ആ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ തെളിവാണ്.
സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരാ കൊണ്ടുവരാന്ന് ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖാല ഇഫ്രീതു മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത് എന്നവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. എപ്പോ എത്ര പെട്ടെന്ന് വേണോ ഒപ്പം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ജിന്നിന് ശക്തിയുണ്ട്. അതൊക്കെ ഖുർആൻ മൂലം തെളിഞ്ഞ കാര്യമാണ്. ഈ ജിന്നിനെ സേവിക്കാൻ മനുഷ്യന് കഴിഞ്ഞു എന്നും വരും. ജിന്നിനെ മാത്രമല്ല ശൈത്താനും സേവിക്കാം. അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പലരും ജീവിക്കുന്നുണ്ട്. അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, പക്ഷെ അതൊന്നും നല്ല വഴിയല്ല എന്ന് മാത്രം. അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല, അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല. അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. ഇത് മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി. ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വന്ന് കിട്ടണം. അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. എന്റെ റബ്ബ് മതി എന്നെ കാക്കാ എന്നുള്ള അവസ്ഥ വരണം. അള്ളാഹു കാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ കന്നുകാലികൾക്ക് മൃഗങ്ങൾക്ക് പള്ളിക്കാട്ടിൽ ചിലപ്പോൾ തുമ്പിരിടുത്ത് കാളകൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുല്ല് തിന്നുന്നതിനിടയിൽ ആ പുല്ലിന്റെ ചോട്ടിലുള്ള കബറിൽ നടക്കുന്ന മർദ്ദന ദണ്ഡന താടന പീഡനം, അതിന്റെ ശബ്ദഘോഷം, അതിന്റെ ബഹളം, അത് കേട്ടിട്ടാണോ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുഷിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ വിട്ടേക്കണേ, എന്റെ മക്കളാണ് നിൽക്കുന്നത്, എന്റെ ഭാര്യയാണ് കരയുന്നത്, എന്റെ വീടാണത്, എന്റെ തൊടിയാണത്, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോണത്, എന്നെ വഴിയിൽ തന്നെ വിട്ടേക്കണേ, വിട്ടേക്കണേ എന്ന് ആ മനുഷ്യൻ കരഞ്ഞ് 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 അട്ടഹസിക്കും. നിങ്ങൾക്കെങ്ങാനും ആ കരച്ചിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ചരണ്ടു പോകുമായിരുന്നുവെന്ന് ലോകത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുഭൂതരെ, വിശ്വത്തിന്റെ അധ്യാപകനെ, ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ വിജ്ഞാനത്തിന്റെ നിറകുടമേ, പരിവർത്തനത്തിന്റെ മഹാധ്വജമേ, വിപ്ലവത്തിന്റെ തീപ്പന്തമേ, വിമോചനത്തിന്റെ തത്വശാസ്ത്രമേ, ജീവന്റെ മേഖലകളെ പുൽകാൻ വന്ന സകലമാന വെളിച്ചത്തിന്റെയും പ്രഭവകേന്ദ്രമേ, സകലമാന തത്വവിചാരത്തിന്റെയും ആത്മനാഥമേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ മയ്യത്തിട്ടേച്ച് ഓടുന്ന അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മരണം എത്ര ഗൗരവമുള്ളതാണ്! അടിയേറ്റവൻ രക്ഷയ്ക്ക് വേണ്ടി അട്ടഹസിക്കുന്ന പോലെ അവൻ അട്ടഹസിക്കുമെന്ന് പറയുന്നു. മുള്ള് ഒരു ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും, മരണത്തിന്റെ വേദന അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. കാരണം മുള്ള് ഒരു സ്ഥലത്ത് കുത്തിയാൽ വേദനിക്കുന്നത് ആ പ്രദേശം മാത്രമാണ്. കയ്യിലാണ് മുള്ള് കുത്തിയതെങ്കിൽ കയ്യിന്റെ ആ കുത്തിയ ഭാഗത്ത് മാത്രമാണ് വേദന. മരണം അങ്ങനെയല്ല, റൂഹ് പിടിച്ചു വലിക്കലാണ്. മജ്ജയിലൂടെ, മാംസത്തിലൂടെ, എല്ലിലൂടെ, മുടിയിലൂടെ, രോമകൂപങ്ങളിലൂടെ, ഹൃദയത്തിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ, സകലമാന ശരീരത്തിന്റെ ബിന്ദുക്കളിലൂടെയും ഈ റൂഹാകുന്ന ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ്. കയ്യിലൊതുങ്ങാത്ത വേദന, കാലിലൊതുങ്ങാത്ത വേദന, തലയിലൊതുങ്ങാത്ത വേദന, നെഞ്ചിലൊതുങ്ങാത്ത വേദന, ശരീരം മുഴുക്കെ മുഴുക്കെ ബാധിക്കുന്ന വേദനയാണ്. അതൊരു പ്രത്യേകമായ സ്ഥലത്തിന്റെ വേദനയല്ല, മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ വേദനയാണ്. ആ വെപ്രാളത്തെയാണ് നസ്ഉ എന്ന് പറയുന്നത്. മരണ വെപ്രാളമാണ് നസ്ഉ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മനുഷ്യന് സമയമില്ല, സന്ദർഭമില്ല. റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല. അഞ്ചു വഖത്ത് മസ്ജിദിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ അവന് തയ്യാറില്ല, മറ്റൊരു നല്ല കാര്യത്തിനും തയ്യാറില്ല, പരദൂഷണത്തിന് തയ്യാറാണ്. ആളുകളെ കുറ്റം പറയാൻ, അവരെ എതിർക്കാൻ, പാരവെക്കാൻ, നശിപ്പിക്കാൻ, ശത്രുത, കടമത്സരം, പക, അസൂയ, കെടുമ്പ്, കടമത്സരത്തിന്റെ കുടുട്ടു ബുദ്ധികൾ ഇതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരം
പാഴാക്കാൻ, രാത്രി വെളുപ്പിക്കാൻ ഓടി നടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ട് കഴിയുമായിരുന്നു. ഒരു ദിവസം ഒരിക്കലെങ്കിലും മരണത്തെ ഓർക്കാത്തവന്റെ സ്ഥിതി കഷ്ടമാണ്. എനിക്ക് മരിക്കണേ റബ്ബേ, എന്റെ ജീവിതം ഒടുങ്ങുന്ന ദിവസം വരാനുണ്ട് റബ്ബേ, എന്റെ ജീവിതമെല്ലാം അവസാനിച്ച് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഞാൻ അവസാനിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബേ. ഇമാം ഗസ്സാലി മരണത്തിന് പറഞ്ഞൊരു വാക്ക് വായിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇമാം ഗസ്സാലി പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തും ഭാര്യയും മക്കളെയും കൊള്ളയടിച്ചിട്ട് അവനെ നാട് കടത്തലാണ്. മഹാന്മാരായ ആരിഫീങ്ങളുടെ ഭാഷ എത്ര ശക്തമാണ്! ഹോ, ഇത്ര ഗൗരവമായിട്ട് മരണത്തെ പറ്റി ഒരാൾ പറഞ്ഞത് ഞാൻ ഇന്നുവരെ എവിടെയും വായിച്ചിട്ടില്ല. ഇമാം ഗസ്സാലി വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ആ മഹാപണ്ഡിത കേസരിക്ക് സകലമാന അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. ഇമാം ഗസ്സാലിക്ക് പണ്ഡിതന്മാർ നൽകിയ പേര് തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം, ഇസ്ലാമിന്റെ ലക്ഷണം, ഇസ്ലാമിന്റെ പ്രൂഫ്, ഇസ്ലാമിന്റെ തെളിവ് അതായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ഇമാം ഗസ്സാലി പറയുകയാണ്, ഒരാളിൽ നിന്ന് അവന്റെ ഭാര്യയെ കട്ടെടുത്തു, അവന്റെ മക്കളെ മോഷ്ടിച്ചെടുത്തു, അവന്റെ സ്വത്തും മോഷ്ടിച്ചെടുത്തു, എന്നിട്ട് അവനെ നാടുകടത്തി. ഭാര്യയും വേണ്ട നിനക്ക്, മക്കളും വേണ്ട നിനക്ക്, സ്വത്തും വേണ്ട നിനക്ക്, നീ ഈ നാട്ടിൽ പാർക്കാനും സമ്മതിക്കൂല, നാട് വിടടാ, പള്ളിക്കാട്ടിലേറടാ, ഈ നാട് വിട്ടോടിപ്പോടാ എന്ന് പറഞ്ഞ് ഒരുവനെ നാട് കടത്തുന്ന ഏർപ്പാടിന്റെ പേരാണ് മരണം എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ശരിയല്ലേ സഹോദര? എന്നാലോ ചോക്ക്, നാട് കടത്തലല്ലേ അത്? നിങ്ങളെ നാടും നിന്റെ എൻ്റെ നാടും പിന്നെ നിങ്ങളും ഞാനും കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കും, എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണത് കാണേണ്ട ചുമരല്ലേ ഇത്? സത്യല്ലേ അത്? ഇന്ന് നിങ്ങളും ഞാനും കുളിക്കുന്ന വീട്ടിലല്ലേ അള്ളാഹു വേണ്ട ചെയ്താലും നമ്മളെ മയ്യത്താക്കിയിട്ട് കിടത്തിയിട്ട് കുളിപ്പിക്കുക? നമ്മൾ ഇന്ന് കുളിക്കുന്ന വീട്ടിൽ നാളെ നമ്മളെ നിലക്ക് കിടത്തുകയാണ്. അനങ്ങാന് വയ്യ, സോപ്പ് തേക്കാൻ കയ്യനങ്ങുന്നില്ല, ചകിരിത്തിപ്പെടുക്കാൻ കയ്യനങ്ങുന്നില്ല, വെള്ളം വലിക്കാൻ കയ്യനങ്ങുന്നില്ല, അവനെ കുളിപ്പിക്കാൻ ആളുകൾ വേണം. അവൻ അനങ്ങാതെ കിടക്കുകയാണ്. ചുടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ അവനെ കുളിപ്പിച്ച് അവനെ അതാ ശരീരം ഒരു വെള്ളവസ്ത്രം കൊണ്ട് മൂടി അവനെ കട്ടിലിൽ വെച്ച് മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കുകയാണ്. ആദ്യത്തെ മരണത്തിന്റെ ശേഷമുള്ള ആദ്യത്തെ രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ യുവാവേ? ആദ്യ രാത്രി എന്നൊരു രാത്രിയുണ്ട് നമുക്ക് ജീവിതത്തിലെ ഏതൊരു ചെറുപ്പക്കാരനും. വിവാഹം ചെയ്ത് അവൻ്റെ ഇണയുമായിട്ട് ആദ്യമായി സന്ധിക്കുന്ന രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അതിനെയാണ് ആദ്യ രാത്രി എന്ന് മലയാളികളും ഫസ്റ്റ് നൈറ്റ് എന്ന് ഇംഗ്ലീഷുകാരും വിളിക്കുന്നത്. പക്ഷേ എൻ്റെ സഹോദരന്മാരെ, അതിനേക്കാൾ ഭീകരാത് ഭീകരമല്ല. ഭീകരമായ ഒരാദ്യ രാത്രി ഒരു മനുഷ്യന് കടന്നു വരാൻ പോണില്ലേ? കബറിൽ കൊണ്ടുപോയി ആക്കി വെച്ചിട്ട് ബന്ധുക്കൾ മടങ്ങിപ്പോയ ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ്. മുകളിൽ മുഴുവൻ കല്ലിൻ്റെ വരികളാണ്. ഇടതുഭാഗത്ത് പാറയാണ്, വലതുഭാഗത്ത് പാറയാണെല്ലാം വെച്ച മണ്ണിൻ്റെ അടിയിലാണ്. മക്കളെവിടെ പോയി എൻ്റെ മക്കളെ? ഇന്നലെ രാത്രി ഞാൻ വിരിപ്പിൽ കിടന്നപ്പോൾ കൂട്ടിപ്പിടിച്ചത് എൻ്റെ പൊന്നുമോളെയാണ്. ഞാൻ മുത്തം വെച്ചത് അവളുടെ കവിൾ തടത്തിലാണ്. എൻ്റെ മോളെവിടെ? ഇനി ഞാൻ ആ മോളെ കാണുമോ? അവൾ ബാപ്പ എന്ന് വിളിച്ച് എൻ്റെ അടുക്കലേക്ക് അണയുമോ? അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, മക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഒരു പരിധി വെച്ച് മാത്രം അടുക്കണേ, പരിധി വിട്ടടുക്കാൻ പോകരുതേ. നീ അവരോട് യാത്ര പറഞ്ഞ് പിരിയേണ്ടവനാണ്. ഒരു പരിധി വെക്കണം. അള്ളാഹുവാണ് അഖിലമെന്ന് വിചാരിക്കണം. മക്കളോടും ദുനിയാവിലുള്ള മറ്റെന്തിനോടും ഒരു പരിധി അടുത്ത ബന്ധം, പരിധിക്കകത്തുള്ള ബന്ധം, പരിധി വിട്ട ബന്ധം ഉണ്ടാകരുത്. പരിധി വിട്ടുപോയാൽ ബന്ധം ഊക്കുകൂടിയാൽ ദുഃഖം ഊക്കുകൂടും. കൂടുതൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിക്കാൻ നേരത്ത് വിഷമം കൂടുതലായിരിക്കും. അതുകൊണ്ടൊരു പരിധി, ഇന്ന് വൈകുന്നേരം കണ്ടെങ്കിൽ കാണാം, നാളെ നേരം വെളുത്താ വെളുത്ത്, ഒരു പരിധി, ഒരകല, ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കുട്ടികളെയും കുടുംബത്തെയും സ്നേഹിച്ചാൽ മതിയെന്ന്, അള്ളാഹുവിനെല്ലാം കണക്കാക്കി ജീവിക്കാൻ തയ്യാറായാൽ മതിയെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ മരണസമയത്തുള്ള വേദനയിൽ നിന്ന് അഭയം തേടാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും നമ്മളോട് പഠിപ്പിച്ചു. അല്ലാഹുവേ, നീ മുഹമ്മദിന് മരണവേദന എളുപ്പമാക്കി തരണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രാർത്ഥിക്കുകയാണ്. ആ താൻ മുമ്പ് ചെയ്തതും ചെയ്യാൻ പോണതുമായ സകല കുറ്റങ്ങളും നബിയെ നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തന്നുവെന്ന് പറഞ്ഞ റസൂൽ. മെഹ്റാജിന്റെ രാവിൽ അള്ളാനെ പോയി കണ്ടു വന്ന സൗഭാഗ്യമുണ്ടായ മനുഷ്യ കുടുംബത്തിലെ ഏക വ്യക്തിയായ റസൂൽ, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അള്ളാഹുവിന്റെ നൂറുകൊണ്ട് പടക്കപ്പെട്ട റസൂൽ, ഹുലിത്തു മിൻ നൂറില്ല, ഞാൻ അള്ളാന്റെ നൂറുകൊണ്ടാണ് പടക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. മരണവേദന ലഘൂകരിക്കണേ അല്ലാ, ഈ മുഹമ്മദിന് മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാ. ആ റസൂലിന്റെ കിടപ്പറ പങ്കുവെച്ചത് കൊണ്ടായിരിക്കണം ആയിഷ ബീവി എന്ന പണ്ഡിതയായ സ്ത്രീരത്നം ദുആ ചെയ്യാറുണ്ടായിരുന്നുവത്രേ. അല്ലാഹുമ്മ ഇന്നക തഹുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിലി ഫഇന്നീ അലൽ മൗതി വഹവ്വിൻഹു അലയ്യ. അല്ലാഹുവേ, നീ മജ്ജയിലൂടെയും എല്ലിലൂടെയുമാണ് മാംസത്തിലൂടെയുമാണ് റൂഹിനെ പിടിക്കുന്നത്, അതുകൊണ്ട് നീ മരണകാര്യത്തിൽ എന്നെ സഹായിക്കുകയും എനിക്കത് എളുപ്പമാക്കി തരികയും ചെയ്യണേ എന്ന് പഠിപ്പുള്ള വിവരമുണ്ടായിരുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിന്റെ കൂടെ മണിയറ പങ്കുവെക്കാൻ സൗഭാഗ്യമുണ്ടായ ലോക സ്ത്രീത്വത്തിന്റെ ചന്ദ്രഗോളമേ ആയിഷത്തു സിദ്ദീഖാ റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, എനിക്കും മരണവേദന ലഘൂകരിക്കണേ. ഈ ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്നുകൊണ്ടാണ് അന്ത്യപ്രവാചകനായ ലോകഗുരു കണ്ണടച്ചത് എന്നത് ലോക ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ്. ലോകഗുരു കണ്ണടക്കുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിലാണ് അടുത്തിരിക്കുന്നത് മോളായ ഫാത്തിമയാണ്. ലോകം മുഴുവൻ കറുത്ത ദിനമായ ദുഃഖത്തിലേക്ക് കണ്ടുപോകുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന് വിവരം പഠിപ്പിക്കാൻ വന്ന റസൂല് തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലചായിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ റസൂല് പോലും പാത്രം വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് മുഖം തുടച്ചുകൊണ്ടായിരുന്നു മരണസമയത്ത് ജീവിച്ചിരുന്നത്. സദാ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഉമ്മത്തികളെ ഉപദേശിച്ചു, മരണത്തെ സൂക്ഷിക്കണേ, മരണത്തെ സൂക്ഷിക്കണേ. എന്റെ ഉമ്മത്തികളെ, നിങ്ങൾക്ക് രണ്ട് രോഗം വരാൻ പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. ആ രണ്ട് പ്രശ്നങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. ക്യാൻസറും പ്രമേഹവുമല്ല റസൂല് ഭയപ്പെട്ട രോഗം. ഹുബ്ബു ദുനിയ, ഒന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. രണ്ട് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണ്, മരിക്കാനുള്ള വെറുപ്പ്. എന്നതാണ് മനുഷ്യന്മാർക്കുള്ള പ്രത്യേകത. ഇന്ന് മരിക്കാൻ റെഡിയാണോ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ. മരിക്കാനേന് പഠിച്ചവനെ പേടിച്ച് നടക്കണവനെ മാത്രമേ റെഡിയാവുള്ളൂ. അള്ളാനെ പേടിച്ച് നടക്കണവനല്ലാത്ത ഏത് മനുഷ്യനും മരണത്തെ ഭയപ്പെടും. ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എഴുതിയാണ്ട് ഒപ്പിട്ടുതരാം. ഞാൻ അപ്പാണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ ബേജാറാകാത്ത ആരാള്ളത്? ബേജാറാവില്ല എന്നൊക്കെ പറയും, മരിക്കണം പേടില്ല, കുറച്ച് ഭയം ഉണ്ട് എന്ന് പറയും. അങ്ങനെ പേടിയൊന്നുമില്ല, കുറച്ചൊരു ഭയം അത്രേ ഉള്ളൂ എന്ന് പറയും. മരണത്തിന്റെ കാര്യത്തിലെല്ലാവർക്കും ഭയമാണ്. അള്ളാഹനെ പേടിച്ചു നടക്കണവന് ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം അവൻ അല്ലാഹുവിന്റെ ലിക്കായിലേക്ക് നീങ്ങുകയാണ്. റസൂല് പറഞ്ഞു, ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുകയാണ്. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്, മരിക്കാനുള്ള അവജ്ഞ, മരിക്കരുത് എന്ന ആഗ്രഹം അതുണ്ടാകരുത് എന്ന് റസൂല് പഠിപ്പിച്ചിരിക്കുകയാണ്. ബഖീഅ എന്ന മദീനയിലെ ഖബർസ്ഥാനിൽ അള്ളാഹുവിന്റെ റസൂലടക്ക് പോയിരിക്കാറുണ്ടായിരുന്നുവത്രേ. എന്റെ സഹോദരന്മാരൊന്ന് ആലോചിച്ചു നോക്കൂ, ബഖീഅ ഒരു ഖബർസ്ഥാന്റെ പേരാണ്. അർദ്ധരാത്രി ഒറ്റക്ക് വീട്ടിൽ നിന്ന് ഭാര്യമാരോട് വിട പറഞ്ഞ്, കുടുംബത്തോടെ വിട പറഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്തിനെന്നറിയുമോ? എങ്ങോട്ടെങ്കിലും പോയി നാട് കാണാനല്ല, ബഖീഅ എന്ന ഖബർസ്ഥാനിൽ പോയിട്ട് നിലാവ് ഒഴുകി വരുന്ന രാത്രികളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് ആ ഖബർസ്ഥാനിൽ അള്ളാഹുവിന്റെ റസൂല് ആലോചനയിൽ മുഴുങ്ങാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുകയാണ്. മനുഷ്യന്മാരിങ്ങനെ മരിച്ചു കിടക്കുന്ന പള്ളിക്കാട്ടില് ഒറ്റക്ക് പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുക. പള്ളിക്കാട് കണ്ടാൽ തന്നെ മതി മനുഷ്യൻ നേരാവാൻ. അങ്ങനെ കിടക്കല്ലേ, മീസാങ്കല്ലേ, 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 അത് വാപ്പാ, ഇത് ഉമ്മ, അത് മറ്റോൻ, അത് കുടുംബം, അത് അമ്മായി, അത് അമ്മായി കാക്ക, ഇത് പെങ്ങള്, അത് ജ്യേഷ്ഠൻ, അത് അനുജൻ, നാളെ എനിക്ക് പോയി കിടക്കേണ്ട സ്ഥലം. ഇത് ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ നന്നാക്കാന് പ്രസംഗത്തിന്റെ ആവശ്യമില്ല, അവനെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ സമദാനിമാരുടെ പ്രസംഗം വേണ്ട.
അവന് പിന്നെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രസംഗം വേണ്ട, കാസറ്റ് വേണ്ട, മൈക്ക് വേണ്ട, സമ്മേളനം വേണ്ട. അവൻ്റെ ഉള്ളിൽ നിന്നൊരു ഭയം, ഒരു കാളിച്ച ഇങ്ങോട്ട് വരും, പടച്ചവനെ പേടിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് ആപത്താണ്. അതുകൊണ്ട് ഞാനത് ചെയ്യണം, ഞാൻ നമസ്കരിക്കണം, ഞാൻ അള്ളാഹുവിനെ വണങ്ങണം, മരിച്ചാൽ എനിക്ക് ചെന്നിട്ട് മുഖം കാണിക്കേണ്ടതവനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയാറുണ്ടായിരുന്നു, നീ ലോകത്തൊരു വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത്, വഴിയാത്രക്കാരനെ പോലെയാണെന്ന് കരുത്, ഒരു വഴിപോക്കൻ അല്ലെങ്കിൽ ഒരു അപരിചിതൻ. നീ ഒരിക്കലും ഇവിടെ എന്നും തങ്ങുമെന്ന് വിചാരിക്കരുത്. കോട്ടക്ക ചന്തക്ക് പോയവൻ ചെങ്കട്ടിക്ക് തങ്ങുമെന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ലക്ഷ്യം കോട്ടക്ക ചന്തയാണ്, ചെങ്കട്ടി പോണ വഴിക്കുള്ള വഴി മാത്രമാണ്. ചെങ്കട്ടിക്ക് പോയിട്ട് ഇവിടെയൊക്കെ ഞാൻ പോകുന്നത് ചെങ്കട്ടിക്ക് എങ്ങനെ കൂടിയാലോ? അതൊരു വിവരമില്ലാത്ത ഏർപ്പാടാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു താവളം മാത്രമാണ് ചങ്കുവെട്ടി, അതൊരു ഇടത്താവളം മാത്രമാണ്, ഒരു വിശ്രമസ്ഥലം മാത്രമാണ്. അവൻ്റെ ലക്ഷ്യം അങ്ങകലെയാണത്, ഓർത്തുകൊണ്ട് വേണം ജീവിക്കാനെന്ന് ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്തിൽ നിന്നും മരണശിക്ഷ, മരണത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും അഭയം തേടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ബദറിൽ മരിച്ചവരെ ചെന്ന് കണ്ടവരോട് ഉച്ചത്തിൽ സംസാരിച്ച പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം, ബദറിൽ ശത്രുക്കൾ മരിച്ചു കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്ന ശത്രുക്കളുടെ, മുശ്രിക്കീങ്ങളുടെ, ഖുറൈശികളുടെ ശവകൂമ്പാരങ്ങൾ അങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കാലടി വെച്ച്, കാലടി വെച്ച് അങ്ങ് നടന്നു ചെല്ലുകയാണ്. നടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവരുടെ അടുത്തെത്തിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഹിഷാമിന്റെ മകൻ അബൂജാഹിലേ, ഹിഷാമിന്റെ മകൻ അബൂജാഹിലേ, റബീഅയുടെ മക്കളായ ഉത്ബത്തെ ഷൈബത്തെ, മരിച്ചു കിടക്കുന്നവരെ നോക്കി റസൂല് വിളിക്കുകയാണ്, മരിച്ചു കിടക്കുന്ന ശവങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്. ഖലഫിന്റെ മക്കളായ ഇന്നാലിന്നവരെ ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാറ് എനിക്കവൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളോടവൻ പറഞ്ഞതും നിങ്ങൾക്ക് ശരിയായി തെളിഞ്ഞില്ലേ എന്ന് മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങളെ നോക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ, മരിച്ചു കിടക്കുന്ന ഈ ആളുകൾ നിങ്ങൾ ആ പറഞ്ഞത് കേട്ടോ? അവർ മരിച്ചു പോയവരല്ലേ? റസൂല് മറുപടി പറയുകയാണ്, ഉമറെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആൾ എങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഞാൻ പറഞ്ഞത് ഇവർ കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ റസൂല് വഫാത്താകാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുന്ന നേരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്താക്കി നിർത്തിയിട്ട് നമസ്കാരം നടത്തണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അപ്പോൾ അബൂബക്കറിന്റെ മകളാണ് റസൂലുള്ളാന്റെ പത്നിയായ ആയിഷ ബീവി. ആയിഷ ബീവി പറയുകയാണ്, എന്റെ പിതാവ് ലോലഹൃദയനാണ്, വളരെ നിസ്സാരമായ മൃദുലമായ ഹൃദയമുള്ള ആളാണ്. അതുകൊണ്ട് റസൂലെ, അവരെ ഇമാമത്ത് നിർത്തരുത്, ഇമാമത്ത് ഒരു ഗൗരവമുള്ള വിഷയമാണ്, അതവർക്ക് ബുദ്ധിമുട്ടായിത്തീരും, അവർക്ക് ഇമാമത്ത് വിജയകരമായി നിർവഹിക്കാൻ കഴിയില്ല. ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പിന്നെയും പറയുന്നു, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പിന്നെയും ആയിഷ ബീവി തടസ്സവാദം ഉന്നയിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് ലോലഹൃദയനാണ്, വളരെ ചെറിയ ഹൃദയമുള്ള ആളാണ്, ഇമാമത്ത് ഗൗരവമുള്ള കാര്യമാണ്, പിന്നാലെ മൗമൂമിയങ്ങളുടെ മുമ്പാകെ ഇമാമത്ത് നിൽക്കുക എന്ന ഉത്തരവാദിത്തം എന്റെ ബാപ്പയെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല, വേറെ ആരെങ്കിലും ആകണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടു വട്ടം ആയിഷ ബീവി തർക്കുത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞുവത്രേ, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റിക്കാൻ ശ്രമിച്ച സുലൈഖ ബീവിയുടെ ഉദാഹരണം ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന്റെ വേളയിൽ പറഞ്ഞുവത്രേ, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്. പറഞ്ഞാണ്ട് മനസ്സിലാവില്ല, അതന്നെ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ, എന്റെ വാപ്പ ലോലഹൃദയനാണ്, അവരെ നിർത്തരുതേ എന്ന് മകള്. രണ്ടാമത് പിന്നെയും അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. വീണ്ടും ബാപ്പാക്ക് വേണ്ടി മകളുടെ ഒരു ശുപാർശ, എന്റെ പിതാവ് ലോലഹൃദയനാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലമയുടെ അഭിപ്രായം. സലാത്തിന്റെ സ്ട്രോങ് ഒക്കെ കുറഞ്ഞു തോന്നുന്നുണ്ടല്ലേ, ഞാൻ എത്ര വട്ടം സലാത്തിലാണ്, അതിന്റെ കൂടെ ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താ സലാത്ത് മാത്രമല്ലോ, നിങ്ങൾക്ക് പ്രസംഗമില്ലല്ലോ, സലാത്ത് ചൊല്ലേണ്ട മാത്രം ബാധ്യത അല്ലേ ഉള്ളൂ, എന്താ ചൊല്ലിയാല്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാ ഈ ചാൻസ് നഷ്ടപ്പെടുത്തുന്നത്?
എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതെ ഇരിക്കുന്നവൻ പിശുക്കനാണ്. നമുക്ക് പിശുക്കനാണോ? ആയിക്കോ. ബഹീലു എന്നാണ് റസൂൽ വിളിച്ചത്. നമ്മളാരും അഭിപ്രായമല്ല. അൽ ബഹീലു, പിശുക്കൻ. മൻ, ഒരുത്തനാണ്. ദുക്കിർതു ഇൻദഹു, അവൻ്റെ മുമ്പിൽ എൻ്റെ പേര് പറഞ്ഞു. വലം യുസല്ലി അലയ്യ, അവൻ എനിക്ക് സ്വലാത്ത് ചൊല്ലിയില്ല. റസൂലിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് വിജയം. ആ ബന്ധം ഈ വക കാര്യങ്ങളിലാണ്. എന്റെ പേരിൽ ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയവന്റെ പേരിൽ അല്ലാഹു 10 വട്ടം സ്വലാത്ത് ചൊല്ലും. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതെ ഇരുന്നവന്റെ നേരെ അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കരുതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ഞാൻ ആമീൻ ചൊല്ലിയിട്ടുണ്ട് എന്റെ സഹാബത്തെ എന്ന് സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റൂഹു ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പിന്നെയും പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ഈ സംഭവം പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്മാരോടൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാം. റസൂലിന് ശേഷം സിദ്ദീഖുൽ അക്ബർ ഖലീഫയാകണമെന്ന് റസൂൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഈ സംഭവം. ഷിയാക്കൾക്ക് പേച്ച് എന്നുള്ളതിനുള്ള സൂചനയാണത്. ഷിയാക്കൾ ഭിന്നിച്ചത് ഈ വിഷയത്തിലാ. റസൂലിന് ശേഷം ഖലീഫ ആകേണ്ടത് സിദ്ദീഖല്ല, അലിയാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ മോശക്കാരനൊന്നുമല്ല, റസൂലിന്റെ മകളുടെ ഭർത്താവാണ്, മഹാപണ്ഡിതൻ, ഇസ്ലാമിന്റെ ആദ്യകാല സേനാനി ഒക്കെ ശരിയാ. പക്ഷേ സിദ്ദീഖ് റസൂലിന്റെ വലം കൈ, ഗുഹയിൽ കൂടെ ഇരുന്ന ആള്, ആദ്യത്തെ വിശ്വാസി. എന്റെ നെഞ്ചിൽ അള്ളാഹു എന്തൊക്കെ ഊതിയിട്ടുണ്ടോ, ഇല്ലാ സബബ് തുഫി സദ്രി അബീബക്കർ, ഞാൻ അത് അബൂബക്കറിന്റെ നെഞ്ചിലും ഊതിക്കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, എൻ്റെ നെഞ്ചിൽ തന്നതൊക്കെ ഞാൻ അബൂബക്കറിന്റെ നെഞ്ചുക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനെ വാഴ്ത്തി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ഇമാമത്ത് നിൽക്കാൻ പറയാ, ഞാൻ നിസ്കാരത്തിന്റെ ഇമാമത്ത് മാത്രമല്ല അതിലൊക്കെ സൂചന അടങ്ങിയിട്ടുണ്ട്. ഇന്റെ ശേഷങ്ങൾക്ക് നേതാവ് സിദ്ദീഖാണെന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ സംഭവിച്ചതും, അള്ളാഹു അതന്നെ സംഭവിപ്പിച്ചതും. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ ഇമാമായി പോയി എന്ന് നമസ്കാരം തുടങ്ങി. സുബ്ഹിയുടെ സമയമായപ്പോൾ ഹദീസിൽ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് മെല്ലെ മസ്ജിദിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് പൊക്കി നോക്കി. ആളുകൾ വിചാരിച്ചു റസൂല് നമസ്കരിക്കാൻ വരികയാണെന്ന്. പക്ഷേ സിദ്ദീഖിന്റെ ഇമാമത്തിൽ നമസ്കാരം തുടരാൻ അള്ളാഹുവിന്റെ റസൂൽ അവസരം കൊടുത്തു. രണ്ടാമത് സിദ്ദീഖ് ഇമാമത്ത് നിൽക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് കാല് രണ്ടും വേച്ച് മെല്ലെ മെല്ലെ മസ്ജിദിലേക്ക് നടന്നു വന്നുകൊണ്ട് പിന്നെയും അവിടെ വന്നു. സിദ്ദീഖ് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്നത് കണ്ടപാടെ സിദ്ദീഖ് മെല്ലെ മെഹ്റാബിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. റസൂല് ഇമാമത്ത് നിൽക്കട്ടെ എന്ന ധാരണയിൽ, റസൂല് വന്നാൽ പിന്നെ അബൂബക്കർ ആരാണ് ഇമാമത്ത് നിൽക്കാൻ എന്ന ധാരണയോടെ സിദ്ദീഖുൽ അക്ബർ പിന്നോട്ട് മാറിയപ്പോൾ റസൂല് ആംഗ്യം കാണിച്ചു, അത്രേ നിങ്ങൾ തുടരുക, നിങ്ങൾ നമസ്കാരം തുടരുക. അങ്ങനെ സിദ്ദീഖ് പേടിച്ച് വിഷമിച്ചുകൊണ്ടാണെങ്കിലും നമസ്കാരം തുടർന്നു. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്, റസൂല് സിദ്ദീഖിന്റെ അരികത്തായിരുന്നു ഇരുന്നത്. ഇമാം അബൂബക്കർ ആയിരുന്നെങ്കിലും റസൂല് നമസ്കരിക്കുമ്പോൾ ആ അനക്കം കണ്ടിട്ടാണ് സിദ്ദീഖ് നമസ്കരിച്ചിരുന്നത്. ആ സിദ്ദീഖിനെയാണ് സഹാബികൾ പിൻപറ്റിയിരുന്നത്, മൗമൂമീങ്ങൾ. അപ്പൊ സത്യത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലമയെ തന്നെയായിരുന്നു പിൻപറ്റിയിരുന്നത്. റസൂല് ആംഗ്യം കാണിച്ച് നമസ്കരിക്കുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് അപ്രകാരം തന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുകയാണ്. അങ്ങനെ നമസ്കാരവും കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തിരിച്ചെത്തി ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. റസൂലിന്റെ ഈ ഭൂമിയിലെ ഒടുക്കത്തെ ദിവസങ്ങളായിരുന്നു അത്. ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, ഇരുട്ടുകാകറ്റാൻ വന്ന വെളിച്ചം ഈ ലോകത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംഷി അലാ ഖദമി, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിയംഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലൽ ഉമമി, മുഹമ്മദുൻ സീനതു ദുനിയാ വ ബഹ്ജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വൽ ഉലമീ.
സകല മനുഷ്യരിലും വെച്ച് അത്യുന്നതനാണ്. ഈ ഭൂമിയിലൂടെ നടന്നു പോയവരിൽ അത്യുൽകൃഷ്ടനാണ്. അറബിക്കും മുഹമ്മദിനെ ഓർക്കുക എന്നത് ലോകത്തിന് കടമയാണ്. മുഹമ്മദിനോട് മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ ആത്മാവുകൾക്ക് ലഹരിയാണ്, അത് നമ്മുടെ ആത്മാവുകൾക്ക് ആശ്വാസമാണ്. നബിയെ ഓർക്കലാകട്ടെ ലോകത്തിന് കടമയുമാണ് എന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദ ഷരീഫ് എഴുതിയ ഇമാം ബൂസീരി പാടിയിരിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വട പറയാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് ആദ്യം ഫാത്തിമ ബീവിയുടെ കാതിലൊരു സ്വകാര്യം പറഞ്ഞു. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ടൊരു സ്വകാര്യം പറഞ്ഞു കാതിൽ. പെട്ടെന്ന് ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. എന്തെന്നില്ലാത്ത കരച്ചിൽ, അനങ്ങാത്ത അടങ്ങാത്ത കരച്ചിൽ, ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീര് വാർത്തുകൊണ്ട് ഈ സ്വകാര്യം കേട്ടപാടെ ഫാത്തിമ ബീവി ആർത്തട്ടഹസിച്ച് വിലപിക്കുകയാണ്. പെട്ടെന്ന് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു സ്വകാര്യം പറഞ്ഞു മറ്റേ കാതില്. അത് കേട്ടപാടെ വെയിലത്ത് മഴ പെയ്ത പോലെ, അല്ലെങ്കിൽ മഴയത്ത് വെയിൽ വന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ ബീവി പൊട്ടിച്ചിരിച്ചുവെന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ആദ്യത്തെ സ്വകാര്യം എന്തായിരുന്നുവെന്നോ സഹോദരന്മാരെ, നിന്റെ വാപ്പ ഫാത്തിമ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, നിന്റെ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്, എന്റെ അന്ത്യം അടുത്തിരിക്കുന്ന മോളെ. ഇത് കേട്ടപാടെയാണ് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞത്. രണ്ടാമത് ചിരിക്കാൻ കാരണം ഫാത്തിമ ബീവിയോട് പറഞ്ഞുകൊടുത്ത സ്വകാര്യം, മോളെ കരയണ്ട, ഞാൻ മരിച്ചുപോയാൽ എന്റെ അടുക്കലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വന്നു ചേരുന്നത് നീയായിരിക്കും. എനിക്ക് ശേഷം ആദ്യത്തെ വഫാത്ത് എന്റെ കുടുംബത്തിൽ നിന്ന് നിനക്കായിരിക്കും. ചരിത്രത്തിൽ അല്ലാഹു ഇതിനെ സത്യവൽക്കരിച്ചു. റസൂലിന്റെ വഫാത്തിന് ശേഷം ആദ്യമായി റസൂലുള്ളാഹിനോട് ചേർന്നത് ഫാത്തിമ ബീവിയാണ്. റസൂലിന്റെ വഫാത്തിന്റെ ശേഷം വെറും 6 മാസക്കാലമാണ് ഫാത്തിമ ബീവി ജീവിച്ചിരുന്നത്. ആ 6 മാസക്കാലം തന്നെ ദുഃഖിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് തന്റെ സകലമാന അഭയവും തന്റെ സകലമാന ആലംബവും തനിക്ക് നഷ്ടപ്പെട്ട് ഏകാഗിയായ പോലെയാണ് ഫാത്തിമത്തു സഹ്ര ബതൂൽ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് നേതാവായി വന്ന ഫാത്തിമ. നമ്മുടെ സ്ത്രീകളും നമ്മുടെ സഹോദരികളും ഫാത്തിമ ബീവിയെ മറന്ന് സിനിമാ നടികളിലേക്ക് മാതൃകയ്ക്ക് വേണ്ടി ഉറ്റുനോക്കുന്നവരായി അതപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിവരക്കേടാണ്. പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഫാത്തിമ ബീവിയുടെ ചെരുപ്പിന്റെ വാറിന്റെ മഹത്വം പോലും മനസ്സിലാക്കിയിട്ടില്ല. ഫാത്തിമ ബീവിയുടെ ചെരുപ്പിന്റെ വാറിന്റെ മഹത്വമെങ്കിലും പഠിക്കാൻ ഈ പെണ്ണുങ്ങൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ കോപ്രാട്ടിത്തരങ്ങൾ കാട്ടുന്ന, തിരശ്ശീലയിലെ വേശ്യാപ്പണിയെടുക്കുന്ന താരങ്ങളുടെയും താരകോലങ്ങളുടെയും പിന്നാലെ ജീവിതം തുലക്കാൻ ഈ പെൺവർഗത്തിന്റെ പ്രതിനിധികൾ പോകുമായിരുന്നില്ല.